ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. പുട്ടിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ചോറിൻ്റെ കൂടെയും കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം, പക്ഷേ ഏറ്റവും നല്ലത് പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ്. നിങ്ങൾ പുട്ടിൻ്റെ കൂടെ തന്നെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ചെറുപയർ ഉരുളക്കിഴങ്ങ് കറിയാണിത്. അതപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ അര കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്നത് രണ്ട് സവോളയാണ്. വലിയ സവോളയാണെങ്കിൽ ഒരു സവോള മതി. ഇതിപ്പോൾ ചെറിയ സവോളയും വലിയ സവോളയും ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് സവോള എടുത്തിട്ടുള്ളത്. അര കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ 4 ഗ്രാമ്പു, ഒരു ഇത്രയുള്ള പീസ് പട്ടയാണ്. ഇത് കനം കുറഞ്ഞ പട്ടയായതുകൊണ്ട് ഞാനൊരു 3 പീസ് എടുത്തിട്ടുണ്ട്. തിക്നെസ് ഉള്ള പട്ടയാണെങ്കിൽ 2 എണ്ണം മതി. പിന്നെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു തക്കോലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങും സവോളയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ ചെറുപയർ കഴുകി വൃത്തിയാക്കി എടുക്കുക. ഉരുളക്കിഴങ്ങും ചെറുപയറും ചേർത്താണ് നമ്മൾ കുക്ക് ചെയ്യാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക കേട്ടോ, ഇല്ലെങ്കിൽ വേഗം തന്നെ ഉടഞ്ഞു പോവും. അപ്പോൾ ഈ അരക്കപ്പ് ചെറുപയറും ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ, അതുപോലെ ഉരുളക്കിഴങ്ങും ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെറുപയർ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇനി ഈ ഉരുളക്കിഴങ്ങിനും ചെറുപയറിനും ആവശ്യമായ ഉപ്പ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മുടെ ചെറുപയർ എത്ര വിസിൽ വരുമ്പോഴാണോ കുക്കാവുന്നത് അത്രയും വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ 4 വിസിൽ വരുമ്പോൾ കുക്കാവുന്ന ചെറുപയറാണ്. അപ്പോൾ ഞാൻ 4 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത്. ചെറുപയർ നന്നായിട്ട് കുക്കാവണം. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പും റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ചേർക്കാം. അതുപോലെ തന്നെ പിന്നെ ചേർക്കുന്നത് വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലി ആണെങ്കിൽ നിങ്ങൾ 8 അല്ലി എടുത്തോളൂ. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന സ്പൈസസ് ഉണ്ടല്ലോ അതെല്ലാം ചേർക്കുക. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കൂടി പോകണ്ട. അതുപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കണ്ട, കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്, നമുക്കൊന്ന് തുറക്കാം. ഇത് കണ്ടോ, ചെറുപയറും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കാം. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ല ഈ ഒരു കറി. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ അരപ്പിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉടയാതെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് ഗ്രേവിക്ക് തിക്നെസ് കിട്ടാനായിട്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടയ്ക്കുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി കറിയൊന്ന് തിളച്ചു തുടങ്ങട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2 മിനിറ്റ് ആയി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഞാനിനി വേറൊരു പാൻ വയ്ക്കാൻ പോവാണ്. നമുക്ക് വറവിടാനുള്ള പാനാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ കറി മാറ്റി വയ്ക്കാം, വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സവോളയൊക്കെ വഴറ്റിയെടുക്കാനുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കുക, ഒരുപാടല്ല, നമ്മുടെ സവോള വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ.
വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ചേർക്കാം. ഒരു ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള തിക്കായിട്ട് കട്ട് ചെയ്യരുത്, വഴറ്റിയെടുക്കാനായിട്ട് കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി സവോളയുടെ കളർ മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സവോള ഒന്ന് നന്നായിട്ട് കളർ മാറി വരട്ടെ, അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില സവോള ഒന്ന് പകുതി കുക്കായി കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അത്യാവശ്യം കറിവേപ്പില ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക്. അപ്പോൾ ഇനി കറിവേപ്പിലയും കൂടി നന്നായിട്ട് ക്രിസ്പിയായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഇത് കണ്ടോ, നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മുടെ കറി റെഡിയാക്കിയത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കുക എന്താണെന്ന് വെച്ചാൽ ഇനി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വറവിട്ടത് നമ്മുടെ കറിയിലേക്ക് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് ചെറുപയർ കറി റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ, നമ്മൾ കുറച്ച് ഗ്രേവിയോടുകൂടിയാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അതുപോലെ അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ ഇതിനിയും കുറുകും, കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ തിളച്ച വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. തിളച്ച വെള്ളം തന്നെ ചേർക്കണം. പച്ചവെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ കറക്റ്റ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് അരച്ചിട്ടുണ്ട്. ഒരുപാട് എരിവുള്ള റെസിപ്പിയുമല്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.